ഏറെപ്രമാദമായ കൊല്ലം കളക്ടറേറ്റ് ബോംബ് സ്ഫോടന കേസിൽ നാളെ വിധി പറയും. നിരോധിത തീവ്രവാദ സംഘടനയായ ബേസ് മൂവ്മെന്റ് ഭീകരവാദികളായ നാല് പേരാണ് പ്രതികൾ. കഴിഞ്ഞയാഴ്ചയാണ് കേസിന്റെ വിചാരണ നടന്നത്. 2016 ജൂൺ 15 രാവിലെയാണ് ബോംബ് സ്ഫോടനം നടന്നത്. നിരോധിത തീവ്രവാദ സംഘടനയായ ബേസ് മൂവ്മെന്റ് ഭീകരവാദികളായ തമിഴ്നാട് മധുര സ്വദേശികളായ അബ്ബാസ് അലി, ഷംസൂൺ കരിംരാജ, ദാവൂർ സുലൈമാൻ, ഷംസുദ്ദീൻ എന്നിവരാണ് പ്രതികൾ. കേസിലെ അഞ്ചാം പ്രതി മാപ്പുസാക്ഷിയായിരുന്നു. കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ജി ഗോപകുമാർ മുൻപാകെയാണ് കേസിന്റെ വിചാരണ നടന്നത്. കഴിഞ്ഞയാഴ്ചയിലാണ് കേസിന്റെ വാദം പൂർത്തിയായത്. കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത് നിയമപ്രകാരമല്ലെന്ന് അന്തിമവാദത്തിൽ പ്രതിഭാഗം വാദിച്ചിരുന്നു. പ്രോസിക്യൂഷൻ ഈ വാദത്തെ എതിർത്തു. 2016 ജൂൺ 15 രാവിലെ 10:15 ബോംബ് സ്ഫോടനം. മുൻസിഫ് കോടതിക്ക് സമീപം കിടന്ന തൊഴിൽ വകുപ്പിന്റെ ഉപയോഗിക്കാതെ കിടന്ന ജീപ്പിൽ ചോറ്റുപാത്രത്തിൽ ബോംബ് വച്ചാണ് സ്ഫോടനം നടത്തിയത്. ഒരാൾക്ക് പരിക്കേറ്റിരുന്നു. രണ്ടാം പ്രതി ഷംസൂൺ കരിംരാജിയാണ് കളക്ടറേറ്റ് വളപ്പിൽ ബോംബ് വെച്ചത്. തമിഴ്നാട്ടിൽ നിന്ന് ബസ്സിൽ കൊല്ലം KSRTC സ്റ്റാൻഡിൽ എത്തിയ ശേഷം അവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ കളക്ടറേറ്റ് വളപ്പിലെത്തി ബോംബ് വെക്കുകയായിരുന്നു. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ് പ്രതികൾ. കേസ് സംബന്ധിച്ച് സെക്രട്ടേറിയറ്റ് സീക്രട്ട് സെക്ഷനിൽ നിന്നും കൊണ്ടുവന്ന ഫയലുകൾ കോടതി പരിശോധിച്ചിരുന്നു. UAPA ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കുറ്റപത്രം നൽകിയിട്ടുള്ളത്. വിധി പറയുന്ന ദിവസമായ നാളെ പ്രതികളെ കോടതിയിൽ നേരിട്ട് ഹാജരാക്കും. കൊല്ലം കളക്ടറേറ്റ് സ്ഫോടനം നടന്ന അതേ വർഷം എറണാകുളത്തും മലപ്പുറത്തുമുണ്ടായ സ്ഫോടനങ്ങളുമായി ഇതിന് ബന്ധമുണ്ടെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. മലപ്പുറം സ്ഫോടന കേസിൽ പെൻഡ്രൈവ് പിടിച്ചെടുത്തത് സംബന്ധിച്ച് മഹസർ തയ്യാറാക്കിയത് ഏറെ വൈകിയാണെന്ന്, കൊല്ലം കളക്ടറേറ്റിന്റെ ദൃശ്യങ്ങൾ ഇതിൽ ഉൾപ്പെട്ടതിൽ ദുരൂഹതയുണ്ടെന്നും പ്രതിഭാഗവും വാദിച്ചിരുന്നു. ജനം, കൊല്ലം.